വ്യാപാര നിക്ഷേപക പ്രവർത്തക ഗ്രൂപ്പിന്റെ ആദ്യ ജി ട്വന്റി യോഗം ഇന്ന് മുംബൈയിൽ ആരംഭിക്കും കോവിഡ് കേസുകളുടെ വർധന കണക്കിലെടുത്ത് സംസ്ഥാനങ്ങളിലെ വാക്സിനേഷൻ പുരോഗതി കേന്ദ്രം അവലോകനം ചെയ്തു നടൻ ഇന്നസെന്റിന് കലാകേരളം ഇന്ന് വിട നൽകും ത്രിരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് കിർഗിസ്ഥാനെ നേരിടും അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാർലമെന്റ് പൂർത്തിയാക്കി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനും മുദ്രാവാക്യം വിളികൾക്കുമിടയിൽ ധനബില്ലിൽ രാജ്യസഭ കൊണ്ടുവന്ന ഭേദഗതി ലോക്സഭ അംഗീകരിച്ചു ലോക്സഭത്തിനിടെ ചർച്ച കൂടാതെയാണ് രാജ്യസഭ ധനബിൽ അംഗീകരിച്ചത് ലോക്സഭ കഴിഞ്ഞാഴ്ച പ്രതിപക്ഷ ബഹളങ്ങൾക്കിടയിൽ ധനബിൽ പാസാക്കിയിരുന്നു ഇന്ത്യയുടെ ജി ട്വന്റി അധ്യക്ഷതയ്ക്ക് കീഴിലെ വ്യാപാര നിക്ഷേപക പ്രവർത്തക ഗ്രൂപ്പിന്റെ ആദ്യ യോഗം ഇന്ന് മുംബൈയിൽ ആരംഭിക്കും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്യും ജി ട്വന്റി അംഗരാജ്യങ്ങൾ ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങൾ പ്രാദേശിക സമിതികൾ അന്താരാഷ്ട്ര സംഘടനകൾ എന്നിവയിൽ നിന്ന് നൂറിലധികം പ്രതിനിധികൾ പങ്കെടുക്കും മൂന്ന് ദിവസത്തെ യോഗത്തിൽ ആഗോള വ്യാപാരവും നിക്ഷേപവും ത്വരിതപ്പെടുത്തുന്നതിന് മാർഗങ്ങൾ ചർച്ച ചെയ്യും ഇന്ത്യയുടെ ജി ട്വന്റി അധ്യക്ഷതയിൽ ഗുജറാത്തിൽ ആരംഭിച്ച പരിസ്ഥിതി കാലാവസ്ഥാ സുസ്ഥിരത പ്രവർത്തക ഗ്രൂപ്പിന്റെ രണ്ടാം സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ അംഗരാജ്യങ്ങൾ ജലവിഭവ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മികച്ച പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു ഗാന്ധിനഗറിലാണ് മൂന്ന് ദിവസത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് പതിനൊന്ന് ക്ഷണിതാക്കളും പതിനാല് അന്താരാഷ്ട്ര സംഘടനകളും ഉൾപ്പെടെ ജി ട്വന്റി അംഗരാജ്യങ്ങളിൽ നിന്ന് നൂറ്റി മുപ്പത് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഉത്തരാഖണ്ഡിലെ ആദ്യ ജി ട്വന്റി ഉച്ചകോടി രാംനഗറിൽ ഇന്ന് ആരംഭിക്കും നാല് അജണ്ടകൾ ചർച്ച ചെയ്യുന്ന ഉച്ചകോടിയിൽ എഴുപതോളം വിദേശ പ്രതിനിധികൾ പങ്കെടുക്കും ഇന്ത്യൻ പ്രക്ഷേപണത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ജനപ്രിയ പരിപാടിയായ മൻ കി ബാത്തിന്റെ നൂറാം എപ്പിസോഡ് ഏപ്രിൽ മുപ്പതിന് ആകാശവാണി പ്രക്ഷേപണം ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പ്രത്യേക പരമ്പര കേൾക്കാം ജനങ്ങളും ശബ്ദവും നേരിട്ടുള്ള സംഭാഷണവും അതാണ് ആകാശവാണിയിലെ നമ്മുടെ മൻ കി ബാത് ആകാശവാണിയിൽ എല്ലാ മാസവും അവസാന ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത്ത് പരിപാടിയിൽ കോടിക്കണക്കിന് ഭാരതീയരുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുന്നത് രണ്ടായിരത്തി പതിനാൽ ഒക്ടോബർ മൂന്നിന് ആരംഭിച്ച പരമ്പര ഏപ്രിലിൽ നൂറാം പതിപ്പിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ രാഷ്ട്രത്തെ പുതിയ പാതയിലേക്ക് നയിച്ച ഈ പരിപാടിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുത്ത പ്രഭാഷണങ്ങൾ ആകാശവാണി അവതരിപ്പിക്കുന്നു ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീർ അനുഭവിച്ചയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികാരഭരിതനാകുന്ന നിമിഷങ്ങളിലെല്ലാം അദ്ദേഹം തന്റെ ഭൂതകാലത്തെ സ്മരിക്കുകയും തനിക്ക് ചുറ്റുമുള്ള ദാരിദ്ര്യത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്യും നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹിക ഘടനയിൽ യഥാർത്ഥത്തിൽ മാറ്റം കൊണ്ടുവരുന്നത് ദരിദ്രരാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് പ്രക്ഷേപണം ചെയ്ത മൻ കി ബാത്തിൽ ദരിദ്ര ജനവിഭാഗം രാജ്യത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് तो कौन इंसान होगा जिसको पीड़ा न होती हो जितनी पीड़ा आपको होती है उतनी ही पीड़ा मुझे भी होती है लेकिन एक उत्तम ध्येय के लिए एक उच्च इरादे को पार करने के लिए साफ नियत के साथ जब काम होता है तो एक कष्ट के बीच दुख के बीच पीड़ा के बीच भी देशवासी हिम्मत के साथ डटे रहते हैं ये लोग ही असल में एजेंट ऑफ चेंज बदलाव के पुरोधा हैं കോവിഡ് കേസുകളുടെ വർധന കണക്കിലെടുത്ത് സംസ്ഥാനങ്ങളിലെ വാക്സിനേഷൻ പുരോഗതിയും കോവിഡ് കൈകാര്യം ചെയ്യുന്നതിലെ തയ്യാറെടുപ്പും കേന്ദ്രം അവലോകനം ചെയ്തു ഡെസ്ക് റിപ്പോർട്ട് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷണിന്റെ അധ്യക്ഷതയിൽ വീഡിയോ കോൺഫറൻസ് വഴി ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിൽ സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ഓക്സിജൻ സിലിണ്ടറുകൾ ഓക്സിജൻ പ്ലാന്റുകൾ വെന്റിലേറ്ററുകൾ ലോജിസ്റ്റിക്സ് എന്നിവയുൾപ്പെടെ ആശുപത്രികളുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ അടുത്ത മാസം പത്ത് പതിനൊന്ന് തീയതികളിൽ മോക്ക്ഡ്രില്ലുകൾ നടത്താൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി ജർമ്മൻ കമ്പനിക്കായി നിർമ്മിക്കുന്ന ആറ് വിവിധോദ്ദേശ കപ്പലുകളുടെ സ്റ്റീൽ കട്ടിംഗ് ചടങ്ങ് കൊച്ചി കപ്പൽശാലയിൽ നടന്നു മൊത്തം എട്ട് കപ്പലുകളാണ് കപ്പൽശാല നിർമ്മിക്കുന്നത് യൂറോപ്പിലെ നോർത്ത് സീ തുറമുഖത്തു നിന്നും ദക്ഷിണ മെഡിറ്ററേനിയൻ തുറമുഖങ്ങളിലേക്ക് ചരക്കെത്തിക്കുന്ന ഹ്രസ്വദൂര കപ്പലുകളുടെ വിപണിയിലേക്ക് കൊച്ചി കപ്പൽശാലയുടെ ആദ്യ ചുവടുവയ്പാണ് ഇത് ഓരോ കപ്പലിനും നൂറ്റിപ്പത്ത് മീറ്റർ നീളവും പതിനാറര മീറ്റർ വീതിയും ഉണ്ടാകും ഇവയ്ക്ക് ഏഴായിരം ടൺ വരെ ഭാരം വഹിക്കാനാകും ഹാസ്യ സാമ്രാട്ട് ഇന്നസന്റിന് കലാകേരളം ഇന്ന് വികാര നിർഭരമായ യാത്രാമൊഴി നൽകും മൃതദേഹം പൊതുദർശനത്തിന് വെച്ച കടവന്ത്രയിലും ഇരിങ്ങാലക്കുട ടൌൺഹാളിലും ആയിരങ്ങളാണ് വിട നൽകാനെത്തിയത് സംസ്കാര ചടങ്ങുകൾ രാവിലെ പത്തിന് ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതാ പ്രതാപ് കേരളക്കരയുടെ ഹാസ്യസാമ്രാട്ടിനെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും പതിനായിരങ്ങളാണ് എത്തിച്ചേർന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഹിരിങ്ങാലക്കുഴ ടൌൺഹാളിലെ പൊതുദർശനത്തിനെത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു മന്ത്രിമാരായ കെ രാജൻ കെ രാധാകൃഷ്ണൻ ആർ ബിന്ദു എം പി രാജേഷ് സ്പീക്കർ എ എൻ ഷംസീർ എന്നിവരും അദ്ദേഹത്തിന്റെ വസതിയിലെത്തിച്ചേർന്ന് അന്ത്യോപചാരം അർപ്പിച്ചു കലാ സാംസ്കാരിക രംഗത്ത് നിന്നും ചലച്ചിത്ര താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ദിലീപ് സംവിധായകരായ പ്രിയദർശൻ സത്യനന്ദിക്കാട് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ അശോകൻ ചെരുവിൽ തുടങ്ങിയവരും അവിടെ എത്തിച്ചേർന്നു സംസ്കാരം ഇന്ന് രാവിലെ മണിക്ക് ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടക്കും തുടർന്ന് പൌരാവലിയുടെ നേതൃത്വത്തിൽ ടൌൺഹാളിൽ അനുശോചന യോഗം ചേരും ഇരിങ്ങാലക്കുടകണ്ട ഏറ്റവും വലിയ യാത്രാ മൊഴിയാണ് നടനും ജനപ്രതിനിധിയുമായിരുന്ന ഇന്നസന്റിന് സ്വന്തം നാട് നൽകിയത് പടിഞ്ഞാറൻ മേഖലാ കോസ്റ്റ്ഗാർഡ് കമാൻഡർ ഇൻസ്പെക്ടർ ജനറൽ മനോജ് വസന്ത് ബാഡ്ഗർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സന്ദർശിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന സഹായം തീരദേശ സുരക്ഷ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ സമുദ്ര മലിനീകരണം തടയൽ തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു ത്രിരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് കിർഗിസ്ഥാനെ നേരിടും കിരീടം തേടി മത്സരത്തിനിറങ്ങുന്ന ഇന്ത്യയ്ക്ക് ഇന്നത്തെ മത്സരത്തിൽ സമനില നേടിയാൽ പോലും ചാമ്പ്യൻമാരാകാം ആദ്യ കളിയിൽ മ്യാൻമറിനെ ഒരു ഗോളിന് തോൽപ്പിച്ച ഇന്ത്യ പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ് ഇംഫാലിലെ കുമാൻ ലാപക് സ്റ്റേഡിയത്തിൽ വൈകിട്ട് ആറിനാണ് മത്സരം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ പേരെ റിമാൻഡ് ചെയ്തു ഇന്ന് പുലർച്ചെ ഇവരെ കണ്ണൂർ സെൻട്രൽ ജയിലിന് സമീപത്തെ സബ് ജയിലിലേക്ക് മാറ്റി നാല് പൊലീസുകാർക്കും ഡിസിസി പ്രസിഡന്റ് ഉൾപ്പെടെ ഇരുപത്തഞ്ച് കോൺഗ്രസ് പ്രവർത്തകർക്കുമാണ് സംഘർഷത്തിൽ പരിക്കേറ്റത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് നാന്ദി കുറിച്ചത് വൈക്കം സത്യാഗ്രഹമാണെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മറ്റന്നാൾ വൈക്കത്ത് നടക്കുന്ന കെ പി സി സി മഹാസമ്മേളന വേദിയിലേക്ക് സത്യാഗ്രഹ നായകൻമാരായിരുന്ന കെ പി കേശവ മേനോൻ കേളപ്പജി എന്നിവയുടെ ഛായാചിത്രങ്ങൾ വഹിച്ച് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എ നയിക്കുന്ന ജാഥ കോഴിക്കോട് തളി ക്ഷേത്ര പരിസരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വിജയം വൈക്കത്തിന്റെ തുടർച്ചയായിരുന്നുവെന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിലെ കാക്കിനാട് എഐസിസി സമ്മേളനമാണ് ഐത്തോച്ഛാടനം കോൺഗ്രസിന്റെ കർമ്മപരിപാടിയെ പ്രഖ്യാപിച്ചതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ നേതൃത്വത്തിൽ നവോത്ഥാന നായകരുടെ ഛായാചിത്രങ്ങൾ വഹിച്ച് ഘോഷയാത്ര അരുവിപ്പുറത്ത് നിന്ന് ആരംഭിച്ചു വൈക്കം സത്യാഗ്രഹത്തിന് നിർണായക നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുദേവൻ മന്നത്ത് പത്മനാഭൻ മഹാത്മാ അയ്യങ്കാളി എന്നിവരുടെ ഛായാചിത്രങ്ങളാണ് ഘോഷയാത്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രശസ്തമായ അങ്ങാടിപ്പുറം തിരുമാന്താങ്ങുന്ന പൂരം പുറപ്പാടി പൂരനാളുകളിലെ ഏറ്റവും ആകർഷകമായ പുറപ്പാട് എഴുന്നള്ളിപ്പ് കാണാനായി പതിനായിരങ്ങളാണ് ക്ഷേത്രനഗരിയിൽ എത്തുക രാവിലെ ഒൻപതിന് ഗജവീരന്മാരുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ വള്ളുവ കോനാതിരിയും സാമന്തന്മാരും ചാവർ ഭടന്മാരെ അനുസ്മരിപ്പിക്കുന്ന യോദ്ധാക്കളും എഴുന്നള്ളിപ്പിൽ അണിനിരക്കും പ്രമുഖ നാടക നടനും നാടക സംഘാടകനുമായ വിക്രമനായർ കോഴിക്കോട് അന്തരിച്ചു ഇന്നലെ രാത്രി സ്വകാര്യ ആശുപത്രിയിലായിരുന്നു എഴുപത്തിയേഴുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം നിരവധി നാടക ട്രൂപ്പുകളിൽ ഭാഗമായിരുന്ന അദ്ദേഹം സ്റ്റേജ് ഇന്ത്യ എന്ന ട്രൂപ്പും നടത്തി എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് ഇടുക്കി മാങ്കുളം സെറ്റിൽമെന്റിൽ അർഹരായ എല്ലാ ആളുകൾക്കും പട്ടയം വിതരണം ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു റവന്യൂ ഭൂമിയുടെയും വനഭൂമിയുടെയും അതിർത്തി നിശ്ചയിച്ച് നിലവിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ കഴിയുമെന്ന് കളക്ടർ പറഞ്ഞു അടുത്ത മാസം മുതൽ വരെ റവന്യൂ വനം സർവേ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വന അതിർത്തി പരിശോധിക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ എത്തിക്കുന്നതിനായി കണ്ണൂർ ജില്ലാ പഞ്ചായത്തും സാമൂഹ്യ സാമൂഹ്യനീതി വകുപ്പും ചേർന്ന് രൂപീകരിച്ച ട്രാൻസ്ജെൻഡേഴ്സ് നൃത്ത സംഘം അരങ്ങേറ്റം കുറിച്ചു എസ് എന്ന പേരിൽ പതിമൂന്ന് പേരടങ്ങുന്ന സംഘമാണ് അരങ്ങേറ്റം കുറിച്ചത് പയ്യാമ്പലത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ആധാരങ്ങളിൽ വില കുറച്ച് കാണിച്ചതും അണ്ടർവാലുവേഷൻ നടപടികൾ നേരിടുന്നതുമായ കേസുകൾ തീർപ്പാക്കാൻ രജിസ്ട്രേഷൻ വകുപ്പിൽ നടപ്പാക്കുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഈ മാസം അവസാനിക്കും അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാർലമെന്റ് പൂർത്തിയാക്കി വ്യാപാര നിക്ഷേപക പ്രവർത്തക ഗ്രൂപ്പിന്റെ ആദ്യ ജി ട്വന്റി യോഗം ഇന്ന് മുംബൈയിൽ ആരംഭിക്കും കോവിഡ് കേസുകളുടെ വർധന കണക്കിലെടുത്ത് സംസ്ഥാനങ്ങളിലെ വാക്സിനേഷൻ പുരോഗതി കേന്ദ്രം അവലോകനം ചെയ്തു നടൻ ഇന്നസന്റിന് കലാകേരളം ഇന്ന് വിട നൽകും ത്രിരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് കിർഗിസ്ഥാനെ ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റിയാർ ന്യൂസ് അണ്ടർസ്കോർ കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക